ഇന്നൊരു നീണ്ട യാത്രയാണ്. നീണ്ട യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം പോകാൻ കേട്ടോ, ഏകദേശം കൊണ്ടോട്ടി ഭാഗത്തേക്കാണ് ഞാൻ. നിങ്ങളെല്ലാവരും വിചാരിക്കും എന്തിനാണ് കൊണ്ടോട്ടിക്ക് പോകണല്ലേ. കൊണ്ടോട്ടിയിലെ ഈ KP ലോഞ്ച് എന്ന് പറഞ്ഞ അവിടേക്കാണ് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം പോലെയാണ്. അവിടുത്തെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കാണാനും അവിടെ എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ പോയതാണ്. അങ്ങനെ പോയി അവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ആള് പറഞ്ഞത് ആൾക്ക് ചെറുങ്ങനൊരു പേടി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലാന്ന്. അങ്ങനെ ആ ടൈമായി. അങ്ങനെ അവരെല്ലാവരും വരാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ട് വന്നപ്പോൾ അവിടെ ഫാമിലിയൊക്കെ കൂടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറേ കുഞ്ഞു മക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവരവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. ഫോട്ടോ എടുക്കാനല്ല, പൂവ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരെ ചെക്കൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ അവിടെ വന്നുകൊണ്ട് ആ മക്കളൊക്കെ അവിടെ നോക്കി നിൽക്കുക. എങ്ങനെ എങ്ങനെ അതെ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതാ ചെക്കൻ അവിടുത്തെ കാറിൽ നിന്ന് ഇറങ്ങുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് ആ വൈബ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളും സെക്ഷൻസും കാര്യങ്ങളും എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഓൾ ഫാമിലി ഇങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ചെക്കൻ്റെ എൻട്രിക്ക് ശേഷമാണ് കയറുക. അതിനുശേഷം മക്കൾ പൂക്കളൊക്കെ കൊടുത്തതിന് ശേഷമാണ് സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. അതേപോലെ പയ്യൻ എന്താ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും എന്താ വെള്ളം വേണം, അവർക്ക് കുടിച്ചോളി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആൾ ഉഷാറാണ്. അതേപോലെ ഇതാ അവരെ സിസ്റ്റേഴ്സൊക്കെ ആണെന്ന് തോന്നുന്നു. എല്ലാവരും മറ്റേ പൂവും കാര്യങ്ങളും അതേപോലെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ടൈമാട്ടോ ഇപ്പോൾ. അതിനുശേഷം എന്താ ചെക്കൻ മെല്ലെ അങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. എന്താ വെച്ചാൽ എല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതൊക്കെ എൻട്രിക്ക് വേണ്ടിയിട്ട്, എൻട്രിക്ക് അല്ല നല്ല എല്ലാവരും കയറാൻ പറ്റുള്ളൂ. എല്ലാവരും ആ ഒരു മൊമെൻറ്റിലെത്തി. അപ്പം മക്കളൊക്കെ പൂ കൊടുക്കാനുള്ള സന്തോഷത്തിലൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അതേപോലെ എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് കേട്ടോ. എന്താ കയറാത്ത ക്യാമറമാൻമാർ ഫോട്ടോ എടുക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അവർ പറഞ്ഞിട്ട് വേണം അവർക്ക് കയറാൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓൾ ഫാമിലി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവരാ ഒന്ന് വന്നോളൂ എന്ന് പറയാവുന്ന ആ മൊമെൻറ്റിലേക്ക്. അങ്ങനെ ചെക്കൻ മെല്ലെ കയറി മക്കളെടുന്ന് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഷൈക്കൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് മക്കൾക്ക്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് മക്കൾക്ക് എന്താ പോലും മനസ്സിലാവുന്നില്ല. നിഷ്കളങ്കളായ കുറേ മക്കളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ചെക്കനകത്തേക്ക് കയറി. വാപ്പയാണ് കൈയും ഷൈക്കൻ്റെ ഒക്കെ കൊടുത്ത് അങ്ങനെ അകത്തേക്ക് കയറ്റിയത്. എല്ലാ ഫാമിലിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ. അങ്ങനെ അകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കയറി ചെന്നു. അങ്ങനെ അങ്ങനെ ഫാമിലി ഓൾ ഫാമിലി കയറി. പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നവരും അതേപോലെ സ്വീറ്റ്സൊക്കെ ആയിട്ട് വന്നവരും എല്ലാവരും ഒരേപോലെ കയറി. കയറിയതിന് ശേഷം അവിടെ ഹാളിൽ വന്നിരിക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം എനിക്ക് എങ്ങനെയാണ് ഈ ചടങ്ങ് കാര്യങ്ങളൊന്നും അറിയില്ല. അന്നപ്പോൾ ഞാനും അവിടെ പോയി സിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുകയെന്ന് ശരിക്കും പറഞ്ഞു. അതിന് ശേഷം അവരുടെ കസിൻസ് എല്ലാവരും കൂടെ വന്നിട്ട് നമ്മളെ ഷെഫീനൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എങ്ങനെയാ വെച്ചാൽ അവരെയൊക്കെ ഇരിക്കുകയായിരിക്കും അവിടെ ഹാളിലിങ്ങനെ ഇരുന്ന് അങ്ങനെ അവിടെയുള്ള ചടങ്ങ് നോക്കിയിരിക്കും ചെയ്യാം. ചടങ്ങ് എന്നൊന്നുമല്ല പറയാം, അവരതിന് ഒരു ടേം ഉണ്ട്. അതെന്താണ് എനിക്ക് കൃത്യമായിട്ടല്ല. അപ്പം നമ്മളവിടെ നോക്കിയപ്പം അവർ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം കൈയൊക്കെ കൊടുക്കുന്നത് കണ്ടു. അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഉഷാർ തന്നെ. ഓരോ ഫംഗ്ഷനും ഓരോ ഡിഫറൻറ്റാണ്. എല്ലാവർക്കും അവരുടേതായ രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. വന്നപ്പോൾ അതൊക്കെ കണ്ട് അപ്പോൾ ഷെഫി അവിടെ ഇരിക്കുകയായിരുന്നു. എന്താണ് അവിടുത്തെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനുള്ള ടൈമൊക്കെ നോക്കി. ഇനി അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ചെക്കൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഇവിടെ ഷെഫീന. അതേപോലെ തന്നെ നമ്മുടെ ചെക്കൻ്റെ അവിടെയുള്ള ഓൾമോസ്റ്റ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവിടുത്തെ അതൊക്കെ ഫിനിഷാവാനായിട്ടുണ്ട്. ആ ഫിനിഷാവാൻ നേരത്താണ് എനിക്ക് തോന്നുന്നത് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് കഴിയുമ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സും അതേപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിസ്ത, അതേപോലെ തന്നെ കാരക്കുമാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ് ആട്ടോ അതാ അത് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും സ്പീഡിൽ എടുക്കുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും എടുത്ത്. അങ്ങനെ എല്ലാവരും പിന്നെ താഴേക്ക് പോവുകയാണ് ചെയ്യുക ഫുഡിൻ്റെ സെക്ഷനിലേക്ക്. ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് എല്ലാവരും ഫുഡിൻ്റെ സെക്ഷനിലേക്ക് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫാമിലിയും കൂടെ ഒരു ക്ലിക്ക് എടുക്കും. അതായത് ഉപ്പയും അതേപോലെ തന്നെ നമ്മുടെ ചെക്കനും കൂടെ ഉള്ള ഫോട്ടോ, അതേപോലെ അണ്ടിപ്പരിപ്പും കാര്യങ്ങളും കഴിക്കുന്ന പയ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിപാടിയായിട്ട് പോവുകയാണ് എല്ലാവരും കൂടെ ബ്രദേഴ്സൊക്കെ ആയിട്ട്. ഫോട്ടോ എടുത്തതിന് ശേഷമാണ്
സംഭവമാണ് നമ്മുടെ ബ്രൈഡ് ഇറങ്ങി വരിക, അതായത് നമ്മുടെ ഷെഫി അങ്ങനെ ഇറങ്ങി വരികയാണ് ചെക്കൻ്റെ അടുത്തേക്കുള്ള ആ മൊമെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെക്കൻ്റെ അടുത്തേക്കുള്ള നടത്താണ് കേട്ടോ ഷെഫീൻ്റെ ഇതിപ്പോൾ അങ്ങോട്ടേക്ക്. ഷെഫി നല്ല ഹാപ്പിയാണ് ആ ചടങ്ങ് ആ ഒരു പരിപാടി കഴിയാണല്ലോ വന്നപ്പം അവരെ എടുത്തി. പിന്നെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ കണ്ട് മുസ്ലിം കല്യാണം കുറേ കണ്ടിട്ട്, പക്ഷേ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളൊരു വ്ളോഗൊക്കെ എടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്താ വെച്ചാൽ അവരിങ്ങനെ ഈ സെക്ഷന് ശേഷം അവരെ താലിയൊക്കെ കെട്ടുന്നൊരു ചടങ്ങ് പോലെ, ഒരു ചടങ്ങ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതുണ്ടായിരുന്നു അവിടെ. ഫാമിലി ഫോട്ടോസ് എടുത്തതിന് ശേഷം കേട്ടോ, ഇനിയിപ്പോൾ ഷെഫിയും എല്ലാം അകത്തേക്ക് കയറും സ്റ്റേജിൻ്റെ മുകളിലേക്ക്. അങ്ങനെ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറിയതിന് ശേഷമാണ് ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഷെഫി ഇങ്ങനെ ഹാപ്പി ആയിട്ട്, ഓൾ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ഇപ്പോൾ സ്റ്റേജിൽ കയറാം, ഫോട്ടോ സെക്ഷൻ കയറിയതിന് ശേഷം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതിന് ശേഷം മെല്ലെ ഷെഫി നടന്ന് അങ്ങനെ സ്റ്റേജിലേക്ക് കയറുകയായിരുന്നു ചെയ്തത്. അപ്പോൾ സ്റ്റേജിലേക്ക് കയറുന്ന ആ സംഭവമല്ലേ, അത് ഭയങ്കര ഒരു വലിയൊരു മൊമെൻ്റാണ് അവരെ ലൈഫിനെ സംബന്ധിച്ചോളം. അപ്പോൾ ആ മൊമെൻ്റ് കവർ ചെയ്യാൻ വേണ്ടി അവിടെ ഇഷ്ടംപോലെ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് എന്തായാലും ഉണ്ടായിരുന്നു. അവരിങ്ങനെ എടുക്കുകയായിരുന്നു ഓരോ സൈഡിൽ നിന്ന് മാറി മാറി ഷെഫിനോട് ചിരിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മൊമെൻ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന, ഐ മീൻസ് ആ മൊമെൻ്റ് ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ വീഡിയോ കവറേജ് കിട്ടാൻ വേണ്ടി അവരിങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നു ആ മൊമെൻറ്സ്. ഇങ്ങനെ ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ, ചിരിക്കാനും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷെഫി നല്ല സ്മൈൽ ചെയ്ത് ഹാപ്പിയായി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു സംഭവമാട്ടോ ഇപ്പം. ഇപ്പോൾ ആ ഒരു മൊമെൻ്റാണ് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഓൾ ഫാമിലി എല്ലാവരും അവിടെ കൂടെ ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ പയ്യനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചെക്കനും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടായിരുന്നു നമ്മുടെ പെൺകുട്ടീനെ. ആൾ ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ, ഷൈനസ് ഉണ്ടോയെന്നറിയില്ല, അപ്പോൾ ഒരു ഷൈനസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും. അതിങ്ങനെ പെണ്ണിനിങ്ങനെ നോക്കി നിൽക്കുന്ന ആ മൊമെൻറ്റും കാര്യങ്ങളും, അത് വന്നപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാനൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടെ ഓൾ ഫാമിലി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആർക്കായാലും നാണം വരില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ആൾ പണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ, ആൾ അങ്ങനെ നാണക്കാരനൊന്നും അല്ല എനിക്ക് കണ്ടെത്തന്നെ അറിയാം. ആൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്, ആൾ ഭയങ്കര പാവമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഷെഫി അങ്ങനെ ചിരിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ആ മൊമെൻറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു നിമിഷമാട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഫാമിലി ഇങ്ങനെ ഓൾ ഫാമിലി നോക്കി നിൽക്കുന്നുണ്ട്, പയ്യനെ നോക്കി ചിരിക്കാൻ പറയുമ്പോൾ പയ്യനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ കൈ കാണിക്കാൻ പറഞ്ഞപ്പോൾ ആൾ ആ കൈയൊക്കെ വെച്ചാണ് കേട്ടോ, കൈ ഇങ്ങനെ ഹായ് കാണിക്കാൻ പറയുമ്പോൾ ചെക്കൻ ഹായ് ഇങ്ങനെ കുറ്റി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കൈ, അങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതപ്പോൾ അങ്ങനെ ആ മൊമെൻ്റ് ഇങ്ങനെ എടുക്കുകയാണ് അവർ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാട്ടോ. അതാണ് സംഭവം ഇത്രയും ടൈം എടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഹായ് പോലെ ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ അല്ലായിരുന്നു അവർ, അതുകൊണ്ട് കൈ അനക്കേണ്ട ആവശ്യമില്ല. ഷെഫി മെല്ലെ നടന്ന് നടന്ന് മുന്നോട്ടേക്ക് എത്തി, അങ്ങനെ നമ്മുടെ ചെക്കൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തി. അങ്ങനെ അവരിതാ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്, ഓൾ ഫാമിലി ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവരെ കാര്യങ്ങളൊക്കെ. അവർ ഭയങ്കര ഹാപ്പിയായി നിൽക്കുന്ന ടൈമാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ഹാപ്പിയായിട്ട് എല്ലാ ഫാമിലിയും എൻജോയ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ട് നിൽക്കുന്ന ആ സമയം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ആ കൈയൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതിന് ലൈഫിൽ ഒറ്റ ടൈം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അതിങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അന്നപ്പോൾ ആ ഒരു മൊമെൻ്റ് ആ ടൈമിൽ നടക്കുന്ന പോലെ തന്നെ എടുക്കാനും പറ്റണം, അതാണ് ആ ഒരു മൊമെൻ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം നോക്കി നിന്നപ്പം എനിക്കൊരു കല്യാണം കഴിക്കാൻ തോന്നുന്നു ഞാൻ പറയുന്നില്ല, സംഭവം കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ. അന്നപ്പോൾ അവരെ ആ സന്തോഷം കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. എന്തൊക്കെ പറഞ്ഞാലും ഓൾ ഫാമിലി ഇങ്ങനെ നിൽക്കല്ലേ, അപ്പം മൈലാഞ്ചിട്ടൊക്കെ നോക്കുന്നുണ്ടായിട്ടോ, ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ട് ധാരാളം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ മൈലാഞ്ചും കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. ഇനി അതിന് ശേഷം ഞാൻ ഇതാ ഈ പറയുന്ന സംഭവമാണ് താലി കെട്ടുന്നത്. ഈ താലി കെട്ടുന്നത് നമ്മുടെ ഇതിലുണ്ട്, നമ്മളെ ഹിന്ദുക്കളെ ആചാരങ്ങളിലും ഉണ്ട് ഇങ്ങനെ താലി കെട്ടുന്ന കാര്യങ്ങളും, അതേപോലെ ഇനിയിപ്പോൾ ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയാലും എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ രണ്ട് മാലയാണ് അണിയിപ്പിക്കുന്നത്, അതേപോലെ പെങ്ങളാണെന്ന് തോന്നുന്നു എനിക്ക് അവരും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ താലി എന്തെങ്കിലും കെട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെങ്ങൾ സഹായിക്കാൻ വേണ്ടി പെങ്ങളും, അതെല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ എൻ്റെ അടുത്ത് വന്ന് ഏട്ടാ യൂട്യൂബറാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കുഞ്ഞു മക്കൾ ഇയാളാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓടിപ്പോയി. അങ്ങനെ അവിടെ എല്ലാവരും ഇങ്ങനെ ഹാപ്പിയായി നിൽക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെയാട്ടോ എപ്പോഴും ഉള്ളത് നമ്മൾ, എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തന്നെ പരിപാടി. അതേപോലെ പെങ്ങൾ വന്നിട്ട് സംഭവം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ റെഡി ആവാത്ത സെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഒരു താലി കെട്ടിയതിന് ശേഷം അടുത്തൊരു താലിയല്ല അടുത്തൊരു മാലയാണ് കെട്ടുന്നത് തോന്നുന്നു. അങ്ങനെ രണ്ടെണ്ണമാണ് കെട്ടുന്നത് ഞാൻ കണ്ടത്. അത് എങ്ങനെയാണ് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ഡിഫറൻറ്റാണോ കാര്യങ്ങളറില്ല, എനിക്ക് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇതിനെ പറ്റുന്നത് അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അത് മുസ്ലിം വെഡിങ് പോവാത്തതിൻ്റെ പ്രശ്നമല്ല, ഞാൻ വെഡിങ്ങിന് പോകാറുണ്ട്, പക്ഷേ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്താണെന്നുള്ളത് അറിയാത്ത. ഹാപ്പി ആയിരുന്നു കേട്ടോ, ഹാപ്പിയായി നിൽക്കുന്ന ആ മൊമെൻ്റ് തന്നെയാണ് ഇപ്പോഴും ഹാപ്പൻ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഫുഡും കാര്യങ്ങളും ആ സെക്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനും മെല്ലെ ഇതിന് ശേഷം മെല്ലെ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ, അത് മാത്രമല്ല എല്ലാം കഴിഞ്ഞിട്ട് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു കേട്ടോ. റോസാപ്പൂവും കാര്യങ്ങളും കൊടുത്തതിന് ശേഷമാണ് അവരത് ഞാൻ കണ്ടതിന് ശേഷം ഞാൻ പോയത്. ഞാൻ ഫുഡ് കഴിക്കാൻ പോയി, ഫുഡ് എന്തായാലും അടിപൊളി ചോറും
നെയ്ച്ചോറും അതേപോലെ ബീഫ് ബിരിയാണിയും മന്തി റൈസുമാണുള്ളത്. നല്ല മുന്തിരി അച്ചാറും അതേപോലെ അതിൻ്റെ കൂടെ നല്ല മയണൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. മയണൈസ് കണ്ടോ, ചെറിയൊരു കുഞ്ഞ് സ്പൂണാണുള്ളത് എല്ലാം എടുക്കാനൊക്കെ. അതിനുശേഷം നല്ല മന്തി റൈസൊക്കെ വിളമ്പി ഞാൻ മന്തി റൈസും അതേപോലെ അൽഫാം പൊള്ളിച്ചാണെന്ന് തോന്നുന്നു അതുണ്ടായിരുന്നു. അൽഫാം പൊള്ളിച്ചതും മന്തി റൈസും എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. ഫുഡൊക്കെ അടിപൊളിയാട്ടോ, ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസും ഒരു മോശമില്ലാത്ത രീതിയിൽ തന്നെ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എത്ര വേണം റൈസ് എടുക്കാം, നമുക്ക് തീരുന്ന അത്രയും ഫുഡ് കഴിക്കാം, നമുക്ക് വിശപ്പ് മാറുന്ന അത്ര. അതെന്തായാലും എല്ലാ പരിപാടിക്ക് പോയാലും അങ്ങനെ തന്നെയാണ്, നമുക്ക് വേണ്ട അത്ര ഫുഡ് ഉണ്ടാവും, നല്ല ഫുഡും ആയിരിക്കും. മിക്ക പരിപാടികൾക്കും പോയതിലൊക്കെ നല്ല ഫുഡല്ലാതെ മോശം ഫുഡൊന്നും കഴിക്കേണ്ടി വന്നില്ല, നല്ല ഫുഡ് തന്നെയാണ്. ഓവറോൾ അടിപൊളിയൊരു പരിപാടി എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും. അതേപോലെ തന്നെ ഫിഷ് ഫ്രൈ ഒന്നും പറയാനില്ല, ഫിഷ് ഫ്രൈ മക്കളെ കിടുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഷെഫി നമ്മളെടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ഒന്ന് നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തന്നെ കേട്ടോ. അതിനുശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. അടിപൊളി ഒരു പ്രോഗ്രാമായിരുന്നു എന്ന് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വേറെ വീട്ടിലാണ്.